ഹലോ ഫ്രണ്ട്സ്, ആദ്യം തന്നെ നമ്മുടെ ഷാറൂഖ് ഖാനും ചാക്കോച്ചനും ജന്മദിനാശംസകൾ. ഷാറൂഖ് ഖാന്റെ 4 വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററിലേക്ക് എത്താൻ പോകുന്ന പക്കാ കൊമേഴ്ഷ്യൽ എന്റർടൈൻമെന്റ് സിനിമയാണ് പത്താൻ. സിദ്ധാർത്ഥാനന്ദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ എസ്ആർ കെ, ജോൺ എബ്രഹാം, ദീപിക പദുക്കോൺ എന്നിവരാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. ചിത്രത്തിന്റെ ടീസർ ഇന്ന് ബർത്ത്ഡേ സ്പെഷ്യലായി പുറത്തുവിട്ടിരുന്നു. തുടർ പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന നമ്മുടെ എസ്ആർ കെക്ക് പത്താൻ എന്ന ചിത്രം വലിയൊരു തിരിച്ചുവരവ് നൽകുമെന്ന് തന്നെയാണ് ടീസർ സൂചിപ്പിക്കുന്നത്. പത്താനായി എത്തുന്ന നമ്മുടെ ഷാറൂഖ് ഖാൻ തന്നെയാണ് ടീസറിലെ മെയിൻ ഹൈലൈറ്റ്. സിനിമയുടെ അവസ്ഥ എന്ത് തന്നെയായാലും കിങ് ഖാന്റെ ആരാധകർക്ക് വമ്പൻ വിരുന്ന് തന്നെയാകും ചിത്രമെന്നത് ഉറപ്പാണ്. 250 കോടിയോളം മുതൽ മുടക്ക് കണക്കാക്കുന്ന ചിത്രമായിരുന്നിട്ടും ടീസറിലെ പല ആക്ഷൻ സീനിലെ VFX വർക്കുകളൊക്കെ ആവറേജ് ആയിട്ടാണ് അനുഭവപ്പെട്ടത്. ജോൺ എബ്രഹാം, ദീപിക പദുക്കോൺ എന്നിവർക്കും SRK-യോടൊപ്പം തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടെന്നാണ് ടീസർ കണ്ടപ്പോൾ തോന്നിയത്. മൊത്തത്തിൽ ടീസർ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആ BGM ഒന്നും ഒരു രക്ഷയുമില്ല. ഒരു വെറൈറ്റി ഫീൽ തന്നെയാണ് ടീസറിലെ ആ മ്യൂസിക് നമുക്ക് തരുന്നത്. പത്താൻ തിയേറ്ററിൽ ഫസ്റ്റ് ഡേ തന്നെ കാണാനുള്ള ഒരു ഇത് ടീസർ സമ്മാനിക്കുന്നുണ്ട്. 2023 ജനുവരി 25 മലയാളത്തിന് പുറമെ എല്ലാ ഭാഷകളിലും ചിത്രം റിലീസിനെത്തും. സിനിമയ്ക്കായി നമുക്ക് കാത്തിരിക്കാം. ടീസറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി താഴെ പങ്കുവെക്കുക. നമ്മളെല്ലാവരും കാത്തിരുന്ന അവതാറിന്റെ 2-ാം ഭാഗമായ അവതാർ ദ വേ ഓഫ് വാട്ടറിന്റെ ട്രെയിലർ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ജെയിംസ് ക്യാമറോൺ 2009 അന്നത്തെ ടെക്നോളജി വെച്ചിട്ട് അവതാർ ഒരുക്കിയെങ്കിൽ 2023 റിലീസിനൊരുങ്ങുന്ന അവതാർ 2 കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. ഈ വർഷം തന്നെ December 16 ചിത്രം തിയേറ്ററിലേക്ക് എത്തുക. ചിരഞ്ജീവി നായകനായി എത്തിയ ഗോഡ് ഫാദർ November 19 നെറ്റ്ഫ്ലിക്സിലൂടെ OTT റിലീസ് ചെയ്യും. അതുപോലെ സുരേഷ് ഗോപിയുടെ മേഹു മൂസ എന്ന ചിത്രം November 11 C5 OTT റിലീസ് ചെയ്യുന്നുണ്ട്. കമൽഹാസൻ, ശങ്കർ കൂട്ടുകെട്ടിന്റെ ബിഗ് ബഡ്ജറ്റ് സിനിമയാണ് Indian 2. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഇപ്പോൾ ചെന്നൈയിൽ നടന്നു വരികയാണ്. ഇപ്പോൾ നടക്കുന്ന ഷെഡ്യൂളിൽ ക്രിക്കറ്ററായ യുവരാജ് സിംഗിന്റെ അച്ഛൻ യോഗിരാജ് സിംഗും ജോയിൻ ചെയ്തിട്ടുണ്ട്. സിനിമയ്ക്കായി നമുക്ക് കാത്തിരിക്കാം. പ്രഭാസ്, ദീപിക പദുക്കോൺ എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന പാൻ ഇന്ത്യൻ സയൻസ് ഫിക്ഷൻ ബിഗ് ബഡ്ജറ്റ് സിനിമയാണ് പ്രോജക്ട് കെ. ദുൽഖർ സൂര്യ, അമിതാഭ് ബച്ചൻ എന്നിവരും സിനിമയിൽ പ്രധാന വേഷങ്ങളിലെത്തുമെന്നുള്ള റൂമറുകൾ വരുന്നുണ്ട്. നാഗശ്വിൻ സംവിധാനം ചെയ്യുന്ന ചിത്രം 2024 April 10 തിയേറ്ററിലേക്ക് എത്തിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. അജിത് കുമാർ പ്രധാന വേഷത്തിലെത്തുന്ന ആക്ഷൻ ത്രില്ലർ സിനിമയാണ് തുനിവ്. ജിബ്രാനാണ് സിനിമയ്ക്ക് മ്യൂസിക് ഒരുക്കിയിട്ടുള്ളത്. 2023 ജനുവരി പൊങ്കൽ റിലീസായി എത്തുന്ന തുനിവിലെ അനിരുദ്ധ് പാടിയ ഒരു അടിപൊളി ഫസ്റ്റ് സിംഗിൾ ഉടൻ വരുന്നതായിരിക്കും. കൂടുതൽ സിനിമാ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക.